ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ബ്ലോക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മുടെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ അവഞ്ചർ ബൈക്ക് കുറേ കാലമായി യൂസ് ചെയ്യാത്തത്, അവഞ്ചർ 220 ബൈക്ക് നേരെ കണ്ണൂരേക്ക് കയറ്റി വിടാണ്. ഞാൻ നാളെ കണ്ണൂരേക്ക് പോകണം, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബൈക്കും അങ്ങ് കയറ്റി വിടാമെന്ന് കരുതി. നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടിക്കാൻ വണ്ടി കിട്ടുന്നില്ല, ഭയങ്കര ക്ഷാമം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈക്ക് കയറ്റിയിടേണ്ട പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. എനിക്ക് ശരിക്ക് തലശ്ശേരിയായിരുന്നു എത്തേണ്ടത്, പക്ഷേ ഇവർ പറഞ്ഞത് തലശ്ശേരിക്ക് വണ്ടി കയറ്റിവിടാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. കാരണം 5 മിനിറ്റ് കൂടുതൽ സ്റ്റോപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ബൈക്ക് കയറ്റി വിടൂ എന്ന് പറഞ്ഞത്. അവർക്ക് കുറച്ച് സമയം വേണ്ടതുകൊണ്ട് അപ്പോൾ നേരെ കണ്ണൂരേക്കാണ് നമുക്ക് ഓപ്ഷൻ ഉള്ളത്. എറണാകുളത്ത് നിന്ന് പോകുമ്പം ഇവർ പറയുന്നത് കണ്ണൂർ, മംഗലാപുരം, കോഴിക്കോട് ഈ 3 സ്ഥലത്തേക്ക് മാത്രമേ ബൈക്ക് കയറ്റി വിടാൻ പറ്റൂന്നാണ് പറയുന്നത് ട്രെയിനിൽ. ഇതിനിപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ID കാർഡ് വേണം, എൻ്റെ ID കാർഡ്, ബൈക്കിൻ്റെ ഓണർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ID കാർഡ്, പിന്നെ കയറ്റി വിടുന്ന ആൾ ID കാർഡ്, പിന്നെ RC ഒക്കെ എല്ലാത്തിൻ്റെയും ഒറിജിനൽ വേണം, ID കാർഡും വേണം. ID ആണ് അവർക്ക് കൊടുക്കേണ്ടത്, പക്ഷേ RC ആയാലും ഒറിജിനൽ അവർക്ക് കാണിക്കണം. അപ്പോൾ ഞാനിപ്പോൾ എല്ലാത്തിൻ്റെയും ID ഒക്കെ കോപ്പി എടുത്തിട്ടുണ്ട്. ഇനി നേരെ അവിടെ പോയിട്ട് സംഭവം ബൈക്ക് കയറ്റി വിടുന്ന പരിപാടി നോക്കാം. ഓക്കെ, അവരാണ് സംഭവം പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുക, എത്ര ചാർജാവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് പാർസൽ സർവീസ്, എറണാകുളം ടൗൺ പാർസൽ സർവീസിൻ്റെ മുമ്പിലാണ്. അവിടെ എത്തിയിട്ട് നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. മെയിൻ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ പെട്രോൾ ഒട്ടും ഉണ്ടാകാൻ പാടില്ല. ഇത്രയും ബൈക്കുകൾ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പാർസൽ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ ഉണ്ടാവുക. അതായത് ജസ്റ്റ് ഒരു എന്താ പറയുക, ചാക്ക് എടുത്തിട്ട് മൊത്തത്തിൽ കവറാക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഞാൻ ലാസ്റ്റ് 2 തവണ വന്നപ്പോഴും എനിക്കങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല ബൈക്കിന്, എല്ലാം സേഫായിട്ട് തന്നെ എത്തി, സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എത്ര വണ്ടികളെ ഓരോ ദിവസവും പാർസലാക്കിയിട്ട് കൊണ്ടുപോകുന്നത് നോക്കിയട്ടെ, ഓരോ ദിവസവും ഉള്ള ലോഡായിരിക്കില്ലേ ഇത്. അത് മാത്രമല്ല ഗൈസ്, പെട്രോള് വറ്റിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ബൈക്ക് കയറ്റി വിടുന്നതിന് മുമ്പേ പെട്രോള് ടാങ്കിൽ ഒരു തുള്ളി പെട്രോൾ പോലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ പെട്രോൾ ഞാൻ മാക്സിമം വളരെ കുറച്ചേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പെട്രോളൊന്നും ഇല്ല, അത് ഓടിച്ച് ഇവിടെ വരെ എത്തി. അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കയ്യിൽ ഒരു ബോട്ടിലിൽ ഒരു 50 രൂപ ഒക്കെ പെട്രോൾ വാങ്ങി വെച്ചതാണ്. കാരണം അഥവാ വണ്ടി സൈഡായി പോയി കഴിഞ്ഞാൽ വഴിക്ക് നിന്ന് പോയി കഴിഞ്ഞാൽ അതിൽ പെട്രോൾ വേണമല്ലോ എന്ന് കരുതിയിട്ട് വാങ്ങി വെച്ചതാണ്. ഇതൊക്കെ അടുത്ത ഇതിന് വേണ്ടിയിട്ട് പാക്കാക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന ബൈക്കുകളാണ്. നമ്മുടെ വണ്ടി ഫുള്ള് പൊടി പിടിച്ച് കിടക്കുകയാണ് ഗൈസ്. ആ കാണുന്ന അവഞ്ചർ 220, അതായത് ഒരുപാട് കാലമായി ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും നാട്ടിലേക്ക് കയറ്റി വിടാന്ന് കരുതി. അവിടെ ആകുമ്പോൾ ആരെങ്കിലും ഒക്കെ യൂസ് ചെയ്യും, ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്തോളും. പിന്നെ വേറൊരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പെട്രോള് നിങ്ങൾ വണ്ടിയിൽ നിന്ന് പിന്നെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കയ്യിൽ വെച്ചോണം, വീട്ടിൽ കൊണ്ടുപോകണം. അല്ലാതെ ട്രെയിനിൽ കൊണ്ടുപോകാം, ട്രെയിനിൽ നിങ്ങളുടെ ബാഗിൽ വെച്ചിട്ട് കൊണ്ടുപോകാമെന്ന് നോക്കിയിട്ട് നിൽക്കണ്ട. കാരണം ഭയങ്കര വലിയ ഫൈനും ഭയങ്കര വലിയ കേസുമാണത്, അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിക്ക് ആരും നിൽക്കണ്ട. ഇവിടെ ഇതിൻ്റെ കുറേ റൂൾസും റെഗുലേഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് വേണ്ടത്. നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വായിച്ച് നോക്കിയാൽ മതി. അതുപോലെ പെറ്റ്സിനെ കൊണ്ടുപോകേണ്ടത് ഇവിടെയാണ്, ട്രെയിനിൽ മൃഗങ്ങളെ കയറ്റി കൊണ്ടുപോകാൻ എന്തൊക്കെ വേണമെന്നുള്ള കാര്യങ്ങൾ ഇതിൽ ഉപരി എഴുതിയിട്ടുണ്ട്. പെട്രോള് ഫുള്ളായിട്ട് വറ്റിക്കണം എന്ന് പറയുന്നത് ഒരു തുള്ളി ഉണ്ടാകാൻ പാടില്ലെന്ന്. അപ്പോൾ ചേട്ടൻ പാക്കാക്കുന്ന ചേട്ടൻ തുണിയെടുക്കാൻ പോയിട്ടുണ്ട് തുടക്കാൻ വേണ്ടി. ഫുള്ള് ക്ലീനാക്കി തുണിയെടുത്ത് തുടക്കണം. അപ്പോൾ ചേട്ടൻ പൈപ്പ് എടുത്തിട്ട് പെട്രോളൊക്കെ വറ്റിച്ചു. അപ്പോൾ ഇനി 1 മണിക്കൂർ ഇവർ ഇങ്ങനെ പുറത്ത് വെക്കുമെന്ന് പറഞ്ഞത്. ഓക്കെ, പെട്രോള് വറ്റിച്ചതിന് ശേഷം 1 മണിക്കൂർ ഇങ്ങനെ പുറത്ത് വെക്കും, അതായത് പെട്രോള് ടാങ്ക് തുറന്ന് വെക്കും. പെട്രോൾ ടാങ്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു സംഭവം തുണി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ തുറന്ന് വെച്ചിട്ടുള്ളത്. 1 മണിക്കൂർ കൊണ്ട് അതിനകത്ത് ബാക്കിയുള്ള പെട്രോളും കൂടി ആവിയായി പോകുമെന്നാണ് ഇവർ പറയുന്നത്. അവർ പാക്കിങ്ങും ലോഡിങ്ങും കൂടി രണ്ടും കൂടി അവർ പറയുന്നത് 650 രൂപ. പിന്നെ വേറെ അടുത്ത് പറഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു 800 രൂപ എന്ന് പറഞ്ഞു. 650 എന്തൊക്കെ ഡിസ്കൗണ്ട് ഉണ്ടോ കുറക്കോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ നേരെ അപ്പുറത്ത് പോയിക്കോ, സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയിക്കോ, അതാണ് നല്ലത്, ഇത് 850 കുറയൂലാണ് ലാസ്റ്റ് പറഞ്ഞിട്ട് 650 തന്നെ ആക്കി തന്നു. അത് എത്രത്തോളം കൂടുതലാണെന്ന് അറിയുന്നോ കുറയുകയെന്ന് എനിക്കറിയില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോള് വണ്ടിയിൽ എത്രത്തോളം പെട്രോൾ ഉണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. കാരണം പെട്രോൾ അവർ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും, അതിലുള്ളത് നേരെ ഒരു കുപ്പിയിലേക്ക് മാറ്റി മാക്സിമം കിട്ടുന്ന അത്ര. എൻ്റെത് ഇതിൽ 1 ലിറ്ററോളം ഉണ്ടായിരുന്നു, നിങ്ങൾ നേരത്തെ കണ്ടില്ല എടുക്കുന്നത്. അപ്പോൾ ആ 1 ലിറ്റർ പെട്രോള് നമുക്ക് തരുമെന്നില്ല, അത് നേരെ അവരെടുത്ത് കൊണ്ടുപോകും. അപ്പോൾ
പാക്കിംഗ് ചെയ്തതിന് ശേഷം അവർ ബുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ തന്നെ വേണം. അപ്പോൾ ഒരു മണിക്കൂർ ഞാൻ ഇവിടെ നിന്ന് തിരിഞ്ഞളിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാം. ഉമ്മീസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ലൊരു ബിരിയാണി കഴിച്ചു, നല്ല ഡീസൻറ്റ് ബിരിയാണി, ബട്ട് 179 രൂപ. അപ്പോൾ ഇന്ന് നമുക്ക് ഒന്നുകൂടി ബൈക്കിൻ്റെ അടുത്ത് പോയി നോക്കാം സംഭവം എന്തൊക്കെയായെന്ന്. ഗൈസ്, അപ്പോൾ ബൈക്ക് നമ്മൾ കൊടുത്തു, ബൈക്കിന് റെസീറ്റൊക്കെ കിട്ടി, പാക്കിംഗ് നോക്കിയിട്ട് അതിലുള്ള കാര്യങ്ങളൊക്കെ റെസീറ്റിൽ എഴുതിയാണ് അവർ. അപ്പോൾ 530 രൂപയാണ് എറണാകുളം ടൗണിൽ നിന്നും കണ്ണൂരേക്ക് ഈ ബൈക്ക് കൊണ്ടുപോകാൻ വേണ്ടി എനിക്കായത്. അത് കൂടാതെ 650 രൂപ എക്സ്ട്രാ പാക്കിങ്ങിൻ്റെ ചാർജ്, പാക്കിംഗ് ആൻഡ് ലോഡിങ്. ഞാനിപ്പോൾ ബൈക്കില്ലാതെ നടക്കുകയാണ്. നല്ല മഴ, ഒടുക്കത്തെ മഴ. അപ്പോൾ ഒന്ന് മഴ കൊള്ളാമെന്ന് കരുതി. അപ്പോൾ ഗൈസ്, കണ്ണൂർ കണ്ണൂർ സ്റ്റേഷൻ എത്തി. സാധനം ഇവിടെ ഫസ്റ്റ് തന്നെ വെച്ചിട്ടുണ്ട്, എല്ലാം സെറ്റാണ്. മിററിൽ ഇവർ നല്ല സൂപ്പറായിട്ട് കെട്ടിയിട്ടുണ്ട്, പറഞ്ഞത് പോലെ തന്നെ മിററ് വരെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബൈക്ക് എടുക്കേണ്ട പരിപാടി നോക്കാം. ആ റെസീറ്റ് എടുത്തിട്ട് ഇനി ഇവിടെ പോകണം. രാത്രി ഒരു 10-11 മണിയൊക്കെയായി. ഞാൻ ഫുള്ള് നനഞ്ഞ് കുളിച്ച് ഇതേ മഴയിലാണ് ഞാൻ വീട്ടിലെത്തിയത്. അപ്പോൾ ബൈ ഗായ്സ്.